അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ കടം മേടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണമെന്നുള്ള ബോധം, ഞാനൊരു കടക്കാരനാ പലർക്കും പേടിയ, അല്ലാഹുവേ കടമുണ്ട് ഉസ്താദെ കടക്കാരനായി മരിച്ചു പോകോ. ഇപ്പൊ ഇവിടത്തെ വയലെടുത്ത് നോക്ക്, നമ്മുടെ ഇന്നത്തെ പ്രസംഗം എടുത്തു നോക്ക്, ഏതോ പ്രസംഗത്തിലും 500 പള്ളിക്ക് വേണ്ടി 1500 രൂപ 3000 രൂപ തരുന്നവനും പറയുന്നത് ഉസ്താദ് ലക്ഷങ്ങളുടെ കടമുണ്ട്. ഇങ്ങനെയുള്ള കടമുള്ളവർ കേൾക്കണം, കൊടുക്കാൻ കടമുള്ളവർ, എന്റെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ലല്ലോ എന്ന് പ്രയാസപ്പെടുന്നവർ, കയ്യിൽ വെച്ചിട്ട് കൊടുക്കാത്തവരുണ്ടല്ലോ. കടം മേടിച്ച പൈസ അവൻ അത്യാവശ്യമാണ്. പണമെന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഉപകാരപ്പെടണം. പൈസയുടെ ആവശ്യമുള്ള സമയത്താണ് കൊടുക്കേണ്ടത്, അല്ലാതെ നിനക്ക് തോന്നുമ്പോഴല്ല. എടാ, നീ എത്രയോ പ്രാവശ്യം കയറി ഇറങ്ങി കരഞ്ഞു വിളിച്ചിട്ട് അവൻ നിനക്ക് പൈസ തന്നു സഹായിച്ചു, എന്നിട്ട് അവൻ എത്ര പ്രാവശ്യം അവന് പൈസയുടെ ആവശ്യം വന്നപ്പോ നിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് യാചിച്ചു, കൊടുത്തില്ലല്ലോ. പലരും കൊടുക്കൂല, എന്റെ കയ്യിൽ ഉണ്ടടാ ഷാജി, ഞാൻ കൊടുക്കൂല, വാശി ഇന്നടത്തുണ്ട്, അവൻ നടക്കട്ടെ ഇത്തിരി എന്ന് പറയുന്നവരുണ്ടല്ലോ. എന്നാലും കടമുണ്ട്, പഠിച്ചവനെ കൊടുക്കാൻ പൈസയില്ല, മനസ്സിൽ വല്ലാത്ത പേടി, മരിച്ചു പോകുമല്ല, ഞാൻ കടക്കാരനായി മരിച്ചു പോകുമോ എന്ന് ഭയപ്പെടുന്നവരുണ്ട്. എങ്കിലും പൈസ കടമുണ്ടായിട്ട് കയ്യിൽ വെച്ചിട്ട് കൊടുക്കാത്തവന്മാര് കേട്ടോ, അള്ള വെറുതെ വിടുന്നു വിചാരിക്കണ്ട, വളരെ ഗൗരവത്തോട്, കയ്യില് പൈസയുണ്ട്, കടം മേടിച്ചിട്ട് കൊടുക്കാനുള്ള പൈസയുണ്ട്, ഞാൻ കൊടുക്കൂല, എനിക്ക് പല വഴിയുണ്ട്, വസ്തു കിടപ്പുണ്ട്, വിറ്റാ കൊടുക്കാം, വിക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ, കയ്യില് പൈസ ഉണ്ടായിട്ട് കടം വീട്ടാത്തവന്മാര് കേട്ടോ. നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു, അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ അഖദ അംവാല الناس يريد عطاها عبد الله عنه ومن اخذ يريد اتلافها اتلافه الله. വളരെ ഗൗരവത്തോടുകൂടി എന്റെ പെങ്ങന്മാര് കേൾക്കണം, എന്റെ സഹോദരങ്ങൾ കേൾക്കണം, കടം മേടിച്ചിട്ട് പൈസ ഉണ്ടായിട്ട് പോലും കൊടുക്കാത്തവർ, അല്ലെങ്കിൽ ഞാൻ കടക്കാരനാണ്, എനിക്ക് കടക്കാരനായി മരിക്കാൻ പേടിയാണ്, കടക്കാരനായി മരിച്ചാ സ്വർഗത്തിൽ പോകില്ലല്ലോ, കൊടുക്കണമെന്ന് പേടിയോടുകൂടി നടക്കുന്നവർ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അബൂ ഹുറൈറത്തിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആരെങ്കിലും ജനങ്ങളോട് പണം ുകയും അത് കൊടുത്തു വീട്ടണമെന്ന് ഉദ്ദേശമുണ്ടായിരിക്കുകയും ചെയ്താ അല്ലാഹു അവന്റെ ഭാഗത്ത് നിന്ന് അവന്റെ കടം വീട്ടി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ ലക്ഷങ്ങളുടെ കടമുണ്ട്, ആ കടക്കാരനായിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി 1800 രൂപ പണിയാണ്, ലക്ഷങ്ങളുടെ കടമുണ്ട്, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി പടച്ചവനെ സംഭാവന നൽകിയിട്ട് ഉസ്താദെ മരിക്കുന്നതിന് മുമ്പ് കടം വീട്ടണം, എന്തു വഴിയാണ് എനിക്ക് മുന്നിലുള്ളത്. പ്രയാസപ്പെടുന്നവരുണ്ട്, ദുഃഖിക്കുന്നവരുണ്ട്, പടച്ചവനെ കൊടുക്കാൻ പൈസ ഇല്ലെങ്കിലും കൊടുക്കണമെന്ന് കരുതുന്നവരുണ്ട്. അവർക്ക് അല്ലാഹു തരുന്ന, അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ, മഹാനായ പ്രവാചകൻ പറയുകയാ, യുരീദു അദാ, യുരീദു അദാ അദല്ലാ, നിന്റെ കടം അല്ലാഹു വീട്ടിൽ മനുഷ്യ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, കടം വാങ്ങിയിട്ട് കൊടുക്കണമെന്നുള്ള ഓർമ്മ നിനക്കുണ്ടോ? കൊടുക്കാൻ നിന്റെ കയ്യിൽ ഒരു വഴിയില്ലെങ്കിലും നീ ഭയപ്പെടണ്ട, നീ പേടിക്കണ്ട, നിന്റെ കടം അല്ലാഹു വീട്ടി തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.